എൻ ഡി എക്ക് നാനൂറ് കിട്ടണമെങ്കിലും ഇന്ത്യ ഭരിക്കണമെങ്കിലും ഇന്ത്യ മുന്നണിക്ക് ഭൂരിപക്ഷം കിട്ടണമെങ്കിലും നിർണായകമായ ഒരു സംസ്ഥാനം യു പി ആണ് പിന്നെ ബംഗാളും ബീഹാറും ഒക്കെ ഉണ്ട് മഹാരാഷ്ട്ര യു പി എങ്ങനെ പ്രതികരിക്കുന്നു എന്നത് ഇന്ത്യയുടെ ഒരു മുഖമായി നമുക്ക് കാണാറുണ്ട് സാധാരണ എൺപത് സീറ്റുള്ള ഒരു സംസ്ഥാനമാണ് വളരെ ഒരു സംസ്ഥാനമാണ് കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളിൽ പ്രത്യേകിച്ചും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഒപ്പം ഉറച്ചു നിന്ന സംസ്ഥാനമാണ് രാമക്ഷേത്രം പണിത സംസ്ഥാനമാണ് വലിയ തോതിൽ വർഗീയ ജാതീയ ഘടനകൾ അവിടെ പ്രവർത്തിക്കുന്ന സംസ്ഥാനമാണ് അതുകൊണ്ട് തന്നെ യു പി എങ്ങനെ പ്രതികരിക്കും എന്ന ചോദ്യമുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ സമാജ്വാദി പാർട്ടിയും ബി എസ് ബിയും സഖ്യത്തിലായിരുന്നു അന്നാണ് ബി ജെ പി വലിയ തോതിൽ വിജയമുണ്ടായത് കോൺഗ്രസ് ഏതാണ്ട് ഒറ്റയ്ക്കായി ഇത്തവണ സംഗതികൾ മാറി മറിഞ്ഞിരിക്കുന്നു ഒന്ന് സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും ഒന്നിച്ചിരിക്കുന്നു കേവലം ഒന്നിക്കുക മാത്രമല്ല ഇതിന് മുമ്പുണ്ടായ സഖ്യത്തിൽ നിന്നൊക്കെ വ്യത്യസ്തമായി രാഹുൽ ഗാന്ധിയും അതുപോലെ മുലായം സിംഗ് യാദവിൻ്റെ മകൻ അഖിലേഷ് യാദവും ഒരു പ്രത്യേക കെമിസ്ട്രിയിൽ വളരെ ഐക്യത്തിൽ പ്രവർത്തിക്കുന്നു എന്നാണ് താഴെത്തട്ടിൽ നിന്നുള്ള റിപ്പോർട്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊന്നുമില്ലാത്തൊരു സ്വീകാര്യത രാഹുൽ ഗാന്ധിക്ക് സമൂഹത്തിൽ പ്രത്യേകിച്ച് യു പിയിൽ ഉണ്ടായിരിക്കുന്നു എന്ന വാർത്തയുമുണ്ട് അദ്ദേഹത്തിൻ്റെ യാത്രയും അടക്കം അഖിലേഷ് യാദവ് തിരഞ്ഞെടുപ്പിനെ മുന്നിൽ നിന്നുകൊണ്ട് നയിക്കുകയും അങ്ങനെ നയിച്ച് രാഹുൽ ഗാന്ധിയുമായി വളരെ അടുപ്പത്തിൽ മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട് അവിടെ ചോറിലെ കല്ലുകടി എന്ന് പറയാവുന്ന രൂപത്തിൽ വരാവുന്നത് ബി എസ് പി എന്ന് പറയുന്ന ഒരു ഘടകമാണ് പ്രത്യേകിച്ചും ബഹുജനങ്ങൾ ബഹുജൻ എന്ന് പറയുന്ന ഈ ദളിത് ഓ എസ്സി വിഭാഗത്തിൽ പെട്ട വോട്ടർമാർ പൊതുവെ മായാവതിയുടെ ബി എസ് പിയുടെ കൂടെ ചരിത്രപരമായി ആദ്യം കോൺഗ്രസിന്റെ കൂടെയായിരുന്നു ബി എസ് പി ഉണ്ടായപ്പോൾ അവരൊക്കെ ബി എസ്പിയുടെ കൂടെയായി കഴിഞ്ഞ തവണ വന്നപ്പോൾ അവർക്ക് നിലനിൽപ്പില്ലാതായി മായാവതിക്ക് നടി തെറ്റി മായാവതി വലിയ പരാജയത്തിലേക്ക് വളരെ കുറച്ച് വോട്ടിലേക്ക് തകർന്നു പോയി മായാവതിക്ക് ഇത്തവണ എന്ത് നിലപാടെടുക്കും കോൺഗ്രസും എസ് പിയും തമ്മിലുള്ള സഖ്യത്തിൽ അതിന് തകരാറുണ്ടാക്കാൻ നശ നാശമുണ്ടാക്കാൻ മായാവതിക്ക് കഴിയുമോ മുസ്ലിം മജ്ലിസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഓൾ ഇന്ത്യ മുസ്ലിം മജ്ലിസ് എ ഐ എം എന്ന് പറയുന്ന സംഘടന പലപ്പോഴും ഈ കളി കളിച്ചിട്ടുണ്ട് മുസ്ലിം മുസ്ലിംങ്ങൾക്ക് മുസ്ലിം ജനസംഖ്യ കൂടുതലുള്ള സ്ഥലങ്ങളിൽ അവർ സ്ഥാനാർത്ഥി നിർത്തുകയും അങ്ങനെ മുസ്ലിം വോട്ടുകളിൽ വലിയ തോതിൽ ഭിന്നിപ്പുണ്ടാക്കുകയും അതുവഴി അമ്പത് ശതമാനം മുസ്ലിം ഉള്ള മണ്ഡലങ്ങളിൽ പോലും ബി ജെ പി ജയിക്കുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞവണ് അത് ഇത്തവണ സംഭവിക്കാൻ സാധ്യതയില്ല എന്നാണ് താഴെത്തട്ടിൽ നിന്ന് റിപ്പോർട്ടുകൾ പറയുന്നത് കാരണം ഏറ്റവും ഒടുവിൽ മുസ്ലിങ്ങൾക്കെതിരായ അതിശക്തമായ കടന്നാക്രമണമാണ് പ്രധാനമന്ത്രി നടത്തിയത് അത് അവരിൽ വല്ലാത്ത ഒരു അരക്ഷിത ബോധം ഉണ്ടാക്കുകയും തങ്ങൾക്ക് ഇനി നിലനിൽക്കണമെങ്കിൽ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരണം എന്ന് പറയുകയും ബി എസ് ബിയുടെ കൂടെയോ മറ്റേതെങ്കിലും മജ്ലിസിൻ്റെ കൂടെയോ നിന്നാൽ ഇനി രക്ഷയില്ല എന്ന അവസ്ഥ ഉണ്ടാവുകയും ചെയ്തു എന്നാണ് അറിയപ്പെടുന്നത് അതിൻ്റെ സംഘടനാ രീതിയൊക്കെ എത്രത്തോളം ഉണ്ടെന്ന് നമുക്കറിയില്ല ബി എസ് ബിയുടെ ദളിതരുടെ ഇടയിലും സംവരണം സംബന്ധിച്ചുള്ള തർക്കം ദളിതർക്കിടയിൽ വലിയ ആശങ്കയുണ്ടാക്കി ഉണ്ടാക്കിയിട്ടുണ്ട് ഭരണഘടനയും അതിലെ സംവരണവും സംരക്ഷിക്കണമെങ്കിൽ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരണം എന്നൊരു തോന്നൽ അവരിൽ ഉണ്ടായിട്ടുണ്ട് എന്നൊരു വാർത്തയുണ്ട് നമുക്കത് സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല അങ്ങനെയെങ്കിൽ ബി എസ് ബിയിലെ വോട്ടും മുസ്ലിം ജനവിഭാഗത്തിന്റെ വോട്ടും എസ് പി കോൺഗ്രസ് മുന്നണിയിലേക്ക് വരികയാണെങ്കിൽ ബി ജെ പിക്ക് എളുപ്പമാവില്ല യു പി എന്ന് തീർച്ചയാണ് ഈ കഴിഞ്ഞ ദിവസം ഒരു സംഘം പത്രലേഖർ അയോധ്യ അടങ്ങുന്ന ഫൈസാബാദ് മണ്ഡലത്തിൽ യാത്ര ചെയ്തു അവിടെ നിന്നുള്ള റിപ്പോർട്ടുകളുണ്ടായിരുന്നു നമ്മളൊക്കെ വിചാരിച്ചത് രാമക്ഷേത്രം എടുത്തതോടുകൂടി ഫൈസാബാദിലെ മുഴുവൻ ആളുകളും കോടിക്കേറി മോടിക്ക് ഓട്ടിരുന്നു അങ്ങനെയല്ല ഏറ്റവും ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ ഫൈസാബാദിൽ ചിലപ്പോൾ ബി ജെ പി തോൽക്കാൻ സാധ്യതയുണ്ട് എന്നാണ് വാർത്ത ബൈബിളിൽ പറയുന്നത് പോലെ മറ്റെന്തെല്ലാം നേടിയാലും ഫൈസാബാദിൽ പരാജയമടഞ്ഞാൽ ബി ജെ പിക്ക് അത് താങ്ങാനാവില്ല കാരണം ഏറ്റവും വലുത് രാമക്ഷേത്രമാണ് മാത്രവുമല്ല കഴിഞ്ഞ തവണ പരാജയപ്പെട്ട അമേധിയിൽ രാഹുൽ ഗാന്ധി പരാജയപ്പെട്ടെടുത്ത് വേറെ ഒരു പക്ഷേ വേറൊരാൾ നെഹ്റു കുടുംബവുമായി ബന്ധപ്പെട്ട ഒരു സാധാരണ സ്ഥാനാർത്ഥി അവിടെ വിജയിച്ചേക്കാം എന്നൊരു സാധ്യത പോലും പലരും പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ സ്മൃതി ഇറാനി തോൽക്കാനാണ് സാധ്യത അങ്ങനെ വന്നാൽ റായ്ബേറിലയെക്കുറിച്ച് ഇവർക്കും വലിയ ആശങ്കയില്ല കോൺഗ്രസ് ജയിക്കുമെന്ന് ഉറപ്പിച്ച് പറയുന്ന മണ്ഡലങ്ങളൊന്ന് എന്ന് പറഞ്ഞാൽ അത്തരത്തിലുള്ള മാറ്റങ്ങൾ യു പിയിൽ ഉണ്ടായാൽ അത് വലിയ തോതിൽ ബി ജെ പിക്ക് തിരിച്ചടിയാവും അങ്ങനെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നവരാണ് പലരും ഇന്ത്യ മുന്നണി അധികാരത്തിനടുത്തേക്ക് എത്തും എന്ന് അല്ലെങ്കിൽ അധികാരത്തിലെത്തും എന്ന് പറയുന്നത്